നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഉറ്റ ചങ്കാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ. രണ്ടുപേരും തമ്മിലുള്ളത് വെറും സൗഹൃദമല്ല. മുമ്പൊരിക്കൽ നാഗർകോവിലിൽ വെച്ച് സ്റ്റാലിൻ പറഞ്ഞിരുന്നു ഇതെൻ്റെ സഹോദരനാണെന്ന്. ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വേദിയിലും ഇരുവരും തമ്മിലുള്ള ബന്ധം പൂത്തുലഞ്ഞിരുന്നു. വേദിയിൽ ആദ്യം സംസാരിക്കാനെത്തിയ സ്റ്റാലിനാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിലതൊക്കെ തുറന്നു പറഞ്ഞത്. പിന്നാലെ പിണറായി വിജയനും അത് ശരിവച്ചു. ഉടൽ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരെങ്കിലും, ചിന്ത കൊണ്ട് ഞങ്ങൾ ഒന്നു തന്നെയെന്നായിരുന്നു അന്ന് സ്റ്റാലിൻ പറഞ്ഞത്. ഇത് പിന്നീട് പ്രസംഗിച്ച പിണറായി വിജയൻ ശരിവയ്ക്കുകയും ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ പിന്നീട് പിണറായി വിജയൻ പങ്കുവച്ച ഒരു പോസ്റ്റ് ഏറെ രസകരം. വിത്ത് മൈ ഡിയറസ്റ്റ് ബ്രദർ എന്നു പറഞ്ഞ് പിണറായി വിജയൻ്റെയും സ്റ്റാലിൻ്റെയും ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പിണറായി പങ്കുവച്ചു. പിണറായി വിജയൻ സഹോദരൻ എന്ന് പറഞ്ഞ് നാവെടുത്തില്ല. ഇപ്പോഴിതാ സ്റ്റാലിൻ്റെ ഗതികേട് തുടങ്ങിയിരിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും തമിഴ്നാട് ധനകാര്യമന്ത്രി പളനിവേലിനെയും ലക്ഷ്യമിട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയാണ് ഇപ്പോൾ തൊടുത്തിരിക്കുന്നത്. പളനിവേൽ ത്യാഗരാജൻ്റെ രണ്ട് ശബ്ദരേഖകൾ, ഇത് സ്റ്റാലിനെ മുച്ചൂട് മുടിക്കുന്നത് തന്നെ. സ്റ്റാലിൻ്റെയും മകൻ ഉദയനിധി സ്റ്റാലിൻ്റെയും ഒക്കെ കള്ളത്തരങ്ങളും അഴിമതികളും പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ രണ്ട് ശബ്ദരേഖകൾ. ഏറ്റവും ഒടുവിൽ ഇന്നലെ അണ്ണാമലൈ ഒരു പുതിയ ശബ്ദരേഖ കൂടി പുറത്തുവിട്ടിരിക്കുന്നു. പളനിവേൽ ത്യാഗരാജൻ ഈ ശബ്ദരേഖയിൽ ചിലതൊക്കെ തുറന്നു പറയുന്നുണ്ട്. അഴിമതിപ്പണം കൈകാര്യം ചെയ്യുന്നത് ഉദയനിധി സ്റ്റാലിനും ശബരിയുമാണ് എന്ന് ശബ്ദരേഖയിൽ എടുത്തു പറയുന്നു. സ്റ്റാലിൻ്റെ മരുമകനാണ് ശബരീശൻ. ഒരാൾക്ക് ഒരു പദവി എന്ന തത്വം ബി ജെ പി പാലിക്കുന്നുണ്ട്. തനിക്ക് ബി ജെ പിയോടുള്ള ആരാധനയും ഇതാണ് എന്ന് ധനകാര്യമന്ത്രി പറയുന്നു. ഒരു മാധ്യമപ്രവർത്തകനുമായി പളനിവേൽ ത്യാഗരാജൻ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഹൃദയം തുറക്കുന്നത്. കഴിഞ്ഞയാഴ്ച പുറത്തു വന്ന ഫോൺ ശബ്ദരേഖയുടെ തുടർച്ചയാണ് ഇതെന്ന് വ്യക്തം. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനും സ്റ്റാലിൻ്റെ മരുമകൻ ശബരീശനും കഴിഞ്ഞ വർഷം വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചുവെന്നായിരുന്നു പളനിവേൽ ത്യാഗരാജൻ്റെ ആദ്യ ശബ്ദരേഖയിലുണ്ടായിരുന്നത്. ധനകാര്യമന്ത്രി പളനിവേൽ ത്യാഗരാജൻ ഇത് സംബന്ധിച്ച് പറയുന്നതായി അവകാശപ്പെടുന്ന ടെലിഫോൺ സംഭാഷണമാണ് അണ്ണാമലൈ പുറത്തുവിട്ടത്. ഡി എം കെ ഫയൽസ് എന്നറിയപ്പെട്ട ഈ ഫോൺ സംഭാഷണം തമിഴ്നാടിനെ ഇപ്പോൾ ഇളക്കി മറിക്കുന്നു. ഡി എം കെ നേതാക്കൾ നടത്തിയ കോടികളുടെ അഴിമതിക്കഥ പറയുന്ന ഡി എം കെ ഫയൽസിൽ തട്ടി ഇപ്പോൾ സ്റ്റാലിൻ മന്ത്രിസഭ ആടിയുലയുന്ന കാഴ്ച. ധനകാര്യമന്ത്രി പളനിവേൽ ത്യാഗരാജന് ഇനി പിടിച്ചു നിൽക്കുക എളുപ്പമല്ല. അദ്ദേഹം രാജിവെച്ചൊഴിയാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ട്. ഏതുവിധേനയും രാജി തടഞ്ഞു നിർത്തുകയാവും സ്റ്റാലിന് അഭികാമ്യം. അതല്ല എങ്കിൽ ഒരുപക്ഷെ തമിഴ്നാട് ധനകാര്യമന്ത്രി ചിലതൊക്കെ തുറന്നു പറഞ്ഞേക്കാം. സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും മരുമകനും ചേർന്ന് 30,000 കോടി രൂപയുടെ അഴിമതിപ്പണം സ്വരൂപിച്ചെടുത്തുവെന്നാണ് ആദ്യം പുറത്തിറങ്ങിയ ശബ്ദരേഖയിലുള്ളത്. ആ പണം എവിടെ ഒളിപ്പിച്ചു വയ്ക്കുമെന്നതാണ് ഇവരുടെ പ്രശ്നം. ഒരു പത്രപ്രവർത്തകനോടാണ് ധനകാര്യമന്ത്രി പളനിവേൽ ത്യാഗരാജൻ തൻ്റെ ഹൃദയം തുറക്കുന്നത്. അണ്ണാമലൈ പുറത്തുവിട്ട ഈ ശബ്ദരേഖ വലിയ കോളിളക്കമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പളനിവേൽ ത്യാഗരാജനെതിരെ ഡി എം കെയിൽ ഒരു വിഭാഗം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്നാൽ സ്റ്റാലിനെ സംബന്ധിച്ച് ധനകാര്യമന്ത്രിയെ പുറത്താക്കുക അത്ര എളുപ്പമല്ല. അണ്ണാമലൈ പുറത്തുവിട്ട ആ ശബ്ദരേഖ വ്യാജമെന്നാണ് ഇതുവരെ പളനിവേൽ ത്യാഗരാജനും ഡി എം കെയും ഒക്കെ വിശദീകരിക്കുന്നത്. ഇതിനിടയിൽ രാജിവെച്ചൊഴിഞ്ഞാൽ ആ ശബ്ദരേഖ യഥാർത്ഥമാണ് എന്ന് തെളിയും. അണ്ണാമലൈ ഈ ശബ്ദരേഖ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ ആദായ നികുതി വകുപ്പ് സ്റ്റാലിൻ്റെ മരുമകൻ്റെ ഉൾപ്പെടെ 50 ഇടങ്ങളിൽ റെയ്ഡുകൾ നടത്തി. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് നിരവധി രേഖകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചുവെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. റിയൽ എസ്റ്റേറ്റ് കമ്പനി ജി സ്ക്വയറിൽ ആദായ നികുതി വകുപ്പ് ആരംഭിച്ച പരിശോധന 2 ദിവസങ്ങളാണ് തുടർന്നത്. ഡി എം കെ എം എൽ എ മോഹൻ്റെ മകനും പാർട്ടി ഐ ടി വിഭാഗം ഡെപ്യൂട്ടി സെക്രട്ടറിയുമായ കാർത്തിക്കിൻ്റെ അണ്ണാനഗറിലെ വീട്ടിലടക്കം ശക്തമായ പരിശോധനകൾ നടന്നു. ഉദയനിധി സ്റ്റാലിൻ്റെയും ശബരീശൻ്റെയും ഉടമസ്ഥതയിലുള്ളതാണ് ജി സ്ക്വയർ എന്ന ആരോപണമാണ് അണ്ണാമലൈ ഉയർത്തിയത്. അതിന് തൊട്ടു പിന്നാലെ ജി സ്ക്വയർ ഓഫീസുകളിൽ റെയ്ഡുകൾ കൂടി നടന്നതോടെ ഡി എം കെ തീർത്തും പ്രതിരോധത്തിലായി.
ഡി എം കെ കുടുംബാംഗങ്ങൾ അഴിമതിപ്പണം നിക്ഷേപിച്ചതിനാൽ ഈ സ്ഥാപനത്തിൻ്റെ വരുമാനം 2019 ശേഷം 38,827 കോടിയിൽ പരം രൂപയാണ് എന്നതാണ് അണ്ണാമലയുടെ ആരോപണം. ഇതാണിപ്പോൾ കൂടുതൽ കുരുക്കായിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനാ റിപ്പോർട്ട് 15 ദിവസങ്ങൾക്കകം കേന്ദ്രത്തിന് സമർപ്പിക്കും. അതിനിടയിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ധനകാര്യമന്ത്രിയുടെ ശബ്ദരേഖ. ബി ജെ പി തമിഴ്നാട് ഘടകം പ്രസിഡന്റ് അണ്ണാമലൈ ചൊവ്വാഴ്ച ഈ ഓഡിയോ ടേപ്പ് തന്റെ ട്വിറ്റർ ഹാൻഡിലിൽ പങ്കുവച്ചതോടെയാണ് തമിഴ്നാട് അക്ഷരാർത്ഥത്തിൽ ഇളകിയത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പൊതുവെ കണ്ടുവരുന്ന രാഷ്ട്രീയക്കാരിൽ നിന്ന് ഏറെ വിഭിന്നനാണ് ധനകാര്യമന്ത്രിയായി ഇപ്പോൾ തമിഴ്നാട്ടിൽ ഭരിക്കുന്ന ഡോക്ടർ പളനിവേൽ ത്യാഗരാജൻ. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും രാഷ്ട്രീയ പാരമ്പര്യവും ഒക്കെ അദ്ദേഹത്തിന് സ്വന്തം. ത്യാഗരാജന്റെ പിതാവ് പളനിവേൽ രാജനും മുത്തച്ഛൻ പി ടി രാജനും ഒക്കെ രാഷ്ട്രീയ നേതാക്കളായിരുന്നു. മുത്തച്ഛൻ പി ടി രാജൻ മദ്രാസ് പ്രസിഡൻസിയിൽ മുഖ്യമന്ത്രിയും ജസ്റ്റിസ് പാർട്ടിയുടെ അവസാന പ്രസിഡന്റും. മധുര സെൻട്രലിൽ നിന്നാണ് ഈ 53-കാരൻ നിയമസഭയിലെത്തിയത്. വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിലാണ് പളനിവേൽ ത്യാഗരാജൻ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. ജന്മി കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ട്രിച്ചി NIT നിന്നാണ് എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കിയത്. ന്യൂയോർക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓപ്പറേഷൻ റിസർച്ചിൽ മാസ്റ്റേഴ്സ്, അപ്ലൈഡ് കമ്പ്യൂട്ടേഴ്സിൽ PhD. പ്രസിദ്ധമായ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സ്ലോൺ സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ നിന്ന് ഫിനാൻസിൽ MBA. പഠനശേഷം വിഖ്യാതമായ ലേമാൻ ബ്രദേഴ്സ്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഔദ്യോഗിക ജീവിതം. 20 വർഷത്തെ അമേരിക്കൻ ജീവിതത്തിനു ശേഷമാണ് പളനിവേൽ ത്യാഗരാജൻ തിരികെ തമിഴ്നാട്ടിലെത്തിയത്. അമേരിക്കക്കാരിയാണ് അദ്ദേഹത്തിന്റെ വധു. പളനിവേൽ ത്യാഗരാജന്റെ ജീവിത രീതികൾ ഏറെ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളുമായി തുലനം ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ DMK അഴിമതികളോട് ചേർന്നു പോവുക അദ്ദേഹത്തിന് പ്രയാസമാകും. അണ്ണാമലൈ തൊടുക്കുന്നത് തമിഴ്നാടിനെ മാത്രമല്ല DMK അടിവേരിളക്കുന്ന ആരോപണത്തിലൂടെയാണ്. പിണറായി വിജയനെ ചേർത്തു നിർത്തിയ സ്റ്റാലിന് എന്തായാലും ഇത് ദുർഗതികളുടെ ഒരു കാലമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.